ഉദയാത്തി ദൈവത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രോഗ്രാം ശിക്ഷ കണ്ട് ഇനിയൊരു മെസ്സേജ് കൂടിയാണല്ലോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനിയൊരു മെസ്സേജിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, എന്നാലൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആ മെസ്സേജ് സഹോദരൻ സംസാരിച്ചതുപോലെ ഉള്ളൊരു മെസ്സേജല്ല ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയ സാലസ്ത്രുതൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് ഷോർട്ടായി പറഞ്ഞ് എൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിന് ശ്രമപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ വളരെ വിലപ്പെട്ട ഒരു സന്ദേശം നമുക്ക് തന്നു കഴിഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട്, സദസ്സിനോട് ബന്ധപ്പെട്ട് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവിക ആലോചനയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 പതിറ്റാണ്ടിലധികമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയായ ഒരു ഫാമിലിയാണ് സാലപ്പമ്പ്രന്റെ കുടുംബം. എനിക്ക് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ പുന്നപ്രയെക്കുറിച്ചുണ്ടായ സമയത്ത് കർത്തൃവേലയ്ക്കായിട്ട് പ്രദേശത്ത് വന്ന് താമസമാക്കിയ സമയത്ത് സുവിശേഷത്തോട് താല്പര്യമില്ലാത്ത ധാരാളം പേർ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ലഘുലേഖയിലൂടെ ഉള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ സനസഭയിലെ ആദ്യകാല വിശ്വാസിയായ സാറാമ്മ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ അവരെ ക്ഷണപ്രകാരം ചെല്ലേണ്ടതായിട്ടുണ്ട്. അവരെ ദൈവവചനം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ക്ലാസ് തുടങ്ങുവാൻ ആഗ്രഹിച്ചു. 1995 ഞാൻ അവർക്ക് മാത്രം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിവരം എന്തുവരുടെ പിതാവായ സാലസ് അറിയുകയും തൊട്ടടുത്ത ഒരു വീടാണ് അവരുടെ. താൻ ഈ IMS ധ്യാനകേന്ദ്രത്തിൽ കൗൺസിലിംഗ് വിഭാഗത്തിൽ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോട് ബന്ധപ്പെട്ടുള്ള തീഷ്ണത മുഖാന്തരമായിട്ട് ഈ സഹോദരൻ ഞാൻ ക്ലാസ് എടുക്കുന്ന വീട്ടിൽ ഒരു POC ബൈബിൾ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെറിയ വീടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക. വാതിക്കൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ കയറിയിരിക്കും. അദ്ദേഹം വളരെ സന്തോഷത്തോടെ കയറിയിരുന്നു. താൻ വന്നത് സുവിശേഷത്തോടുള്ള താല്പര്യത്തോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് എന്നെ ആ പ്രദേശത്ത് നിന്ന് എങ്ങനെ ഓടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ചിന്തയുമായിട്ട് വലിയ ചോദ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ് താൻ അവിടെ വരുന്നത്. പക്ഷെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ ചോദിച്ച് കേട്ട വചനങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലായത് എന്നൊക്കെ ചോദിച്ചവർ പറഞ്ഞു, ഞാൻ വന്നത് കുറെ ചോദ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ്, ബ്രദറിനെ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെ ഓടിക്കാമെന്നുള്ള ലക്ഷ്യമായിരുന്നു എൻ്റെത്. പക്ഷേ ബ്രദർ ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ സഹോദരൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ ആ മറുപടി കേട്ടപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ താനൊരു അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. ഒട്ടും കുറയ്ക്കുവാൻ പറ്റുകയില്ല. പുന്നപ്രസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രമാത്രം അധ്വാനിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ നടക്കുവാൻ വയ്യാത്ത ഈ സാഹചര്യത്തിലും ഞങ്ങളുടെ സഭയിലുള്ള തകച്ച സഹോദരനുമായിട്ട് ധാരാളം ഭവനങ്ങളിൽ പോയി ഇന്നും സുവിശേഷ രണാങ്കണത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരാണ്. ഭൗമിക തൊഴിലിനേക്കാൾ ഏറ്റവും പ്രാധാന്യം ആത്മീയ ശുശ്രൂഷയ്ക്ക് നന്ദി കൊടുത്തു. ഞാനെവിടെയെങ്കിലും പോയി സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിയും. അവരുടെ വിശ്വാസികളായിരിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാലപ്പന്തമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോൻ്റെ വിവാഹം നടത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം.
വളരെ ദൈവകൃപയുള്ള ഒരു പൈതലിനെയാണ് സരസ്വതി മോൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ആതുര സേവന രംഗത്ത് വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും നമ്മളെയൊന്നും അറിയത്തില്ല, പക്ഷേ എന്തോ അറിയാം. അവിടെ ഏതെങ്കിലും ഒരു രോഗിയുമായി ചെന്നാൽ ആ വാർഡ് പിന്നെ എന്തോടതാണ്, എന്തോടെ കരങ്ങളിലാണ്. ഡോക്ടേഴ്സ് അതിശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിനും എഴുത്തോടെ പറഞ്ഞാൽ ആ സമയത്ത് ആ കാര്യത്തിന് വേണ്ടി വളരെ അത്യുദ്ധാനം ചെയ്യുന്ന ഒരു മകനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ച് കൊടുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അല്പം ഭയമുള്ള ആളായിരുന്നു, സ്റ്റെപ്പുകൾ ഇതുപോലത്തുള്ള സ്റ്റെപ്പ് കയറും, ഏണി കയറത്തില്ല. ഒരു ദിവസം വീട്ടിൽ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു, ഏണിയെ കൂടെ കയറി ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞു അങ്ങനെ ഞാൻ കയറും, ഞാൻ പറയും കയറാൻ പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് ഏണിയിൽ മുകളിൽ കയറുന്നത്. അത് കഴിഞ്ഞ് മുകളിൽ കൂടി യാത്ര ചെയ്തു. ആ ഏണിയിലെ കയറ്റം മുകളിൽ കൂടി യാത്ര ചെയ്യുവാൻ ദൈവം അവനെ അനുഭവിച്ചു. ഞാൻ ധാരാളമായി പറഞ്ഞ് സമയം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എവിടെ ചെന്നാലും അവൻ ദൈവത്തിനൊരു മാനപാത്രമാണ്, യാതൊരു സംശയമില്ല. നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവകരങ്ങളിൽ ആ കുടുംബത്തെ എത്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കും. സരസ്വതി മോൾ, ഈ ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അടുത്ത് വലിയ പരിചയമില്ല എങ്കിലും ഈ സ്ഥലസഭയിൽ തന്നെ വരേണ്ട ആളാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇതിന് മുൻപും എനിക്ക് ഞങ്ങളുടെ സ്ഥലസഭയിലുള്ള ഒരു ആലോചനയുമായിട്ട് അവരുടെ വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ആലോചന ഇങ്ങനെ വരും എന്ന് വിചാരിച്ചില്ല എങ്കിലും ദൈവം സഹോദരനോർപ്പിച്ചതുപോലെ തക്ക തുണ എന്ന് പറയുന്നത് പോലെ ഒരു തക്ക തുണയെ ഒരുങ്ങിക്കൊടുത്തു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആയിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്ത സാക്ഷിയായിട്ട് ജീവിപ്പാൻ തക്കണം. പ്രിയപ്പെട്ടവനെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പറവൂർ ദേശത്ത് കാരക്കാട് വീട്ടിൽ കെ എസ് സാലസിൻ്റെയും പരേതയായ ശ്രീമതി റോസ്മേരിയുടെയും മകനും ബ്രദർ സഭാക്കുമായ എൽദോ കെ എസ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ മേത്ര വില്ലേജിൽ കണ്ടംകുളം ദേശത്ത് മുല്ലേഴുത്ത് വീട്ടിൽ ശ്രീ എം ബി സുരേഷിൻ്റെയും ശ്രീമതി ലത സുരേഷിൻ്റെയും മകളും ബ്രദർ ക്രിസ്ത്യൻ ചർച്ച് കൊടുങ്ങല്ലൂർ സഭാംഗവുമായ സരസ്വതിയും. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം നടത്തി കൊടുക്കുന്നതിന് യാതൊരുവിധമായ തടസ്സവും പുന്നപ്ര സഭയെയോ കുടുംബാംഗങ്ങളെയോ രേഖാമൂലം അറിയിച്ചിട്ടില്ലാത്തതിനാലും സദസ്സിൻ്റെ സാന്നിധ്യം ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് സമ്മതം ആകയാൽ കർത്താവിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുക. ഒരു മംഗളഗാനം. കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, നിന്നടിങ്കാനാവിൽ മണി പങ്ക പണ്ടലങ്കരിച്ചു, നിന്നടിങ്കാനാവിൽ മണി പങ്ക പണ്ടലങ്കരിച്ചു, അന്നുരസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നുരസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു,
മൂന്ന് പ്രധാനമായ കർത്തവ്യമാണ് ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട് നിർവഹിക്കുവാനായിട്ടുള്ളത്. സമ്മതവും അതുപോലെ തന്നെ സ്വീകരണവും പ്രതിജ്ഞയുമാണ് ഉള്ളത്. ഞാനിവരോട് സമ്മതം ചോദിക്കുകയാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും പെന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഞാൻ എഴുതയോട് ചോദിക്കുന്നു. എഴുതയുടെ ഇടയ്ക്കിൽ നിൽക്കുന്ന സരസ്വതി എന്ന യുവതിയെ നിന്റെ ഏകഭാര്യയായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്നത് പോലെ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ് എങ്കിൽ സമ്മതമാണ് എന്ന് ദൂതന്മാരുടെയും ദൈവസഭയുടെയും ഈ പൊതുസഭത്തിൻ്റെ മുൻപാകെ സമ്മതമാണ് എന്ന് പറയേണ്ടതാണ്. സമ്മതമാണ്, സമ്മതമാണ്. എൽദോയുടെ സമ്മതം എൽദോ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നിയുക്ത വധുവായ സരസ്വതിയോട് ഞാൻ ചോദിക്കുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും പൊന്തിയോസ് പീലാത്തോസിന്റെ നല്ല സ്വീകാര്യം കഴിച്ചവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, സരസ്വതിയുടെ സമീപേ നിൽക്കുന്ന എൽദോ എന്ന യുവാവിനെ നിന്റെ ഏക ഭർത്താവായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന പോലെ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സമ്മതമാണോ? സമ്മതമാണ് എങ്കിൽ സമ്മതമാണ് എന്ന് ദൂതന്മാരുടെയും ദൈവസഭയുടെയും പൊതു സദസ്സിന്റെ മുമ്പാകെ സമ്മതമാണ് എന്ന് പറയേണ്ട. ഇരുവരും ഇവരുടെ സമ്മതം അറിയിച്ചിരിക്കുന്നതിനാൽ ഇവർ പരസ്പരം അവരുടെ കരങ്ങൾ കൊടുത്ത് സ്വീകരിക്കുവാനായിട്ട് ഇവർ ഇരുവരും ഇവരുടെ സമ്മതം പരസ്യമായി അറിയിച്ചിരിക്കുന്നതിനാൽ ഇവരുടെ വലതുകരം കൊടുത്ത് ഇവർ പരസ്പരം സ്വീകരിക്കുന്നത്. ഏദൻ പുങ്കാവനത്തിൽ ആദം ഹവ്വമാരെ യോജിപ്പിച്ച ദൈവം, ഏകാകികളെ കുടുംബത്തിൽ വസിപ്പിക്കുന്ന ദൈവം, ഇവർ ഇരുവരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഇവരെ സംയോജിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിനിവിടെ വസ്തുക്കൾ അല്ല, ഇവർ ഇരുവരും ആത്മാക്കളാകിയാൽ ഇവരെ ഏദൻ പുങ്കാവനത്തിൽ ആദം ഹവ്വമാരെ യോജിപ്പിച്ച ദൈവം ഇവരെ യോജിപ്പിച്ചിരിക്കുകയാണ്. ഏകാകിളെ കുടുംബത്തിൽ വസിപ്പിക്കുന്ന ദൈവം, മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, ഈ കുഞ്ഞുങ്ങളെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമാറാണ്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളുടെ മേൽ കൃപയുള്ളവൻ ആകട്ടെ. യഹോവ നിങ്ങളുടെ മേൽ തിരുമുഖം ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.
ദൈവം നിങ്ങൾക്ക് നന്മയും കരുണയും നൽകി നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകും. അടുത്തതായിട്ട് പ്രതിജ്ഞയുടെ ചില വാക്കുകളാണ്. ആദ്യം എഴുത്തയോടാണ്. എൽദോ കേസ് എന്ന സരസ്വതി എന്ന നിന്നെ എന്റെ ഏക ഭാര്യയെ സ്വീകരിച്ചിരുന്നു. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്താപത്തിലും സന്തോഷത്തിലും നിന്റെ ദൈവം അനുവദിക്കുന്ന ഏത് സാഹചര്യത്തിലും ഒരു ഉത്തമ ഭർത്താവിന്റെ കടമകൾ നിറവേറ്റി സരസ്വതിയെ സ്നേഹിച്ചു ബഹുമാനിച്ചു പോറ്റിപ്പുലർത്തി ദൈവസഭയ്ക്കും സാക്ഷികളുടെയും സമൂഹത്തിന്റെ മുമ്പാകെ അനുയോജ്യമായ ക്രിസ്തീയ കുടുംബജീവിതം നയിച്ചുകൊള്ളാമെന്ന് ത്രിയേക ദൈവത്തിന് അമർത്തി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിക്കുമാറാകും. ഇങ്ങനെ ദൈവം നമുക്ക് അനുവദിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും ഒരു ഉത്തമയായ കടമകൾ നിർവഹിച്ചുകൊണ്ട് സാക്ഷികളുടെയും സമൂഹത്തിന്റെ മുൻപാകെ അനുയോജ്യമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് സാക്ഷി നിൽക്കും സ്വർഗസ്ഥരി ദമ്പതികൾ ആശീർവാദം ഏകീടട്ടെ. സ്വർഗസ്ഥരി ദമ്പതികൾ ആശീർവാദം ഏകീടട്ടെ. യോജിപ്പിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. ദൈവം അവർക്ക് കൊടുക്കുന്ന ഐശ്വര്യം അവരുടെ കുടുംബ ജീവിതം നയിച്ച് അനുഗ്രഹീത സമ്പൂർണരായി തീരുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. ഒരു വേദവാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ തോമസ് ഇടുക്കര സഹോദരൻ 128 സങ്കീർത്തനവും വായിക്കുന്നത്. ഭാര്യമാരെ ഭർത്താവിനെന്ന പോലെ സ്വന്ത ഭർത്താക്കന്മാരുടെ കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ
നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അവളെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ ചുരുക്കം മുതലായ ഒന്നുമില്ലാതെ സവേശത്തെയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിലനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. അവണ ഭർത്താക്കന്മാരും തങ്ങളെ ഭാര്യമാരെ സ്വന്ത ശരീരങ്ങളെ പോലെ സ്നേഹിക്കുന്നതാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. നമുക്കൊരാശ്വാസം ഇപ്പോൾ തോമസ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആവിഷ്കാരമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകും. അബ്രഹാമിനെ സാറായെ അനുഗ്രഹിച്ച ദൈവം, ഏതെ പുങ്കാവനത്തിൽ ആദഹോമാരെ യോജിപ്പിച്ച ദൈവം, ആ ദൈവം ഇവർക്ക് എല്ലാ കാലത്തും അനുഗ്രഹമായി സമാധാനമായിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഇവരുള്ള സ്നേഹത്തെ പ്രതി അതാവസ്ഥയങ്ങളിൽ മൗനമായി പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നമുക്കെല്ലാവർക്കും അതിനായിട്ട് എഴുന്നേറ്റുന്നവരെ ഏവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ. വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ. ഏകത്രി ഏകനാമം സ്നേഹ സ്വരൂപിയമ്മം, ഏകത്രി ഏകനാമം സ്നേഹ സ്വരൂപിയമ്മം. ഏകത്തെ മക്കളങ്ങൾ മേലേന വാഴ്ത്തുവിൻ, 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 വാഴ്ത്തുവിൻ. ആകാശം ഭൂമിവർമ്മിച്ച ദേവദേവൻ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടേ. ഭഗവാന്റെ പ്രത്യാശയരൂപമേ സ്വർഗീയതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ മനമേ ഹോയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും ഏകാവികളെ കുടുംബത്തിൽ വസിപ്പിക്കുമാറാക്കുന്നതിൽ ആ ദൈവം ഈ കുഞ്ഞുങ്ങളെ ഇന്ന് യോജിപ്പിച്ചതോർത്ത് നന്ദിയോടുകൂടെ ഞങ്ങളങ്ങയെ സ്തുതി. ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതത്തെ അവർക്ക് കെട്ടിപ്പടുത്തുവാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം. തലമുറ തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നവൻ ഈ പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നിവരെ സഹായിക്കുകയും ഉയരത്തിൽ നിന്ന് കഥാവേ സിയോനിൽ നിന്ന് ആത്മീക മഞ്ഞും മഴയും ഇവരമേ അയച്ച് ഇവർ ദൈവസഭയ്ക്ക് ഇവർ ജീവിക്കുന്ന സമൂഹത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഇവർ ഈ രാജ്യത്തിന് പ്രയോജനമുള്ളവരായിട്ട്
ഇവർക്ക് ദൈവം നൽകി കൊടുക്കുന്ന മാതാപിതാക്കന്മാർക്കായി നന്ദിയോടുകൂടെ ഞാൻ സ്തുതിക്കുന്നു. അവരുടെ പിതൃത്വാദികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവർക്ക് നൽകി കൊടുത്ത നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി നന്ദിയോടുകൂടെ ഞങ്ങളെ മഹത്വം കർത്താവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ കേട്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നമുക്ക് പത്താഴ്ച സുവിശേഷം എല്ലാവരും സദസ്സിലാണ്. പരീശന്മാർ തന്റെ അടിക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമായി അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിൽ അവൻ സൃഷ്ടിച്ച അവൻ ആദ്യം അവനെ ആണുമിടുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അറിയിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവർത്തിച്ച് ആ വാക്യം അങ്ങനെ വായിക്കുമ്പോൾ സദസ്സും എല്ലോയും സരസ്വതിയും ആമേ എന്ന് പറയുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആമേ. മംഗളഗാനം ഇപ്പോൾ പാടുമ്പോൾ ഒരു രജിസ്റ്ററിൽ ഒപ്പ് Thank you.
പ്രഖ്യാപനമാണ്. ദൈവസഭയുടെ നിയമപ്രകാരവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ഇവർ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കുവാനുള്ള അനുവാദം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രിയേക ദൈവത്തിന്റെ നാമത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ആമേൻ പറയാം. ആമേൻ. കർത്താവിൽ ആശ്രയിച്ച് ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് എൽഡോ കേസ്. ഇവരുടെ സർട്ടിഫിക്കറ്റ് പുല്ലപ്പൻ പ്രമുഖസഭ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇവരെ ഇവർക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചതെന്ന പ്രിയക ദൈവത്തിന് സകല മഹത്വവും കരയിട്ടുണ്ട്. തുടർന്ന് ഉള്ള ശുശ്രൂഷയിലേക്ക് സഹോദരൻ നമ്മളെ നയിക്കുന്നതാണ് ദൈവം. ദൈവകൃപയാൽ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് അനുകൂല സാഹചര്യങ്ങൾ നൽകി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. നമ്മുടെ സമയം അല്പം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഇവർക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് രണ്ട് സഹോദരങ്ങളുണ്ട്. സഹോദരന്മാരായിരിക്കുന്നതായ സുവിശേഷൻ വി എ ആന്റണി, അതുപോലെ തന്നെ സുവിശേഷൻ എ ഡബ്ല്യു ജാക്സൺ. ആദ്യം ആന്റണി സഹോദരൻ ആശംസകൾ അറിയിക്കും. അതിനെ തുടർന്ന് എ ഡബ്ല്യു ജാക്സൺ സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് ആശംസ അറിയിക്കും. ആദ്യമായി സഹോദരൻ എല്ലാവർക്കും സരസ്വതിക്കും വിവാഹത്തിൻ്റെ എല്ലാ മുന്നണികളും നേരുന്നു. അതിലുപരിയായി ദൈവമാണ് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാൻ സഹായിച്ചത്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ബൈബിളിൽ പുതിയ നിയമത്തിൽ അനേക കുടുംബങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊരു കുടുംബമാണ് അക്വിലാവും പ്രിസ്കില്ലയും. അക്വിലാവും പ്രിസ്കില്ലയും, പ്രിസ്കില്ലയും അക്വിലാവും എന്ന് പല പ്രാവശ്യം മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊരുമിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ വളരെ നല്ല സാക്ഷ്യം പുലർത്തി. മൊന്തോസുകാരായിരുന്നു, ഇറ്റലിയിൽ വന്ന് പാർത്തു, അവിടെ നിന്ന് ഒരു ഇന്ത്യയിൽ വന്നു, പിന്നീട് എഫസോസിലെത്തി. അവിടെയൊക്കെ വളരെ നല്ല സാക്ഷ്യം പുലർത്തി എന്ന് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ആ കുടുംബം സുവിശേഷത്തിന് ഒരു നല്ല കൂട്ടാളികളായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനോടും കൂടെ ഒടുവിൽ ആ ഭവനത്തിൽ ഒരു സ്ഥലം സഭ വരെ രൂപീകരിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ എൽദോയും സരസ്വതിയും അക്വിലാവും പ്രിസ്കില്ലയും എന്ന് പറഞ്ഞതുപോലെ എൽദോയും സരസ്വതിയും അവരായിരിക്കുന്ന സ്ഥലത്ത് പുന്നപ്രയിലാണെങ്കിൽ അവിടെ അല്ല, ദൈവം എവിടെ ആക്കി വെക്കുന്നു ആ സ്ഥലത്ത് ദൈവസഭയ്ക്ക്, അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്ക്, ആ ദേശത്തിന് ഒരു നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ സ്ഥലം സഭയ്ക്ക് അവര് വളരെ പ്രയോജനമുള്ളവരായി ഇവിടുത്തെ കർത്തദാസനോട് ചേർന്ന്, അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നിന്നതുപോലെ ഇവിടുത്തെ കർത്തദാസൻ സെബാസ്റ്റ്യൻ സോറിനോടും ചുറ്റുമുള്ള അനേക ദൈവദാസന്മാരോടും ചേർന്ന് സുവിശേഷത്തിന് ഒരു നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ, ഒരു അക്വിലാവും പ്രിസ്കില്ലയുമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. നന്ദിയില്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല.
വിശേഷമാണ് നിങ്ങളുടെ അഞ്ച് സഹോദരനാണെങ്കിലും ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയ അമ്മാവൻ. അമ്മാവന്റെ മകനായിട്ട് ഏതോന്ന് ജനിക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ആ പിതാവിൽ നിന്നും ചില മാതൃകകൾ ഉൾക്കൊള്ളുവാൻ പ്രിയപയ്യന്നിടയായിട്ടുണ്ട്. അവൻ ചെറുതായി തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഒരു കുടുംബമാണ്, ഒരു ആത്മീയ കുടുംബം. ആ നിലയിൽ അവന് നല്ലൊരു കുടുംബത്തെ ലഭിച്ചു. പുന്നപ്ര സരസവ അവിടെയുള്ള കൃത്രദാസന്റെ ശിക്ഷണത്തിൽ ആത്മീയമായിട്ട് വളരുവാനുള്ള എല്ലാ സാവകാശങ്ങളും ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടയാക്കി. സഭയിലും പുറത്തും ആ നിലയിൽ ഒരു സാക്ഷ്യമുള്ള വ്യക്തിയാണ് എന്തോ അതോർത്ത് ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അവന് ആവശ്യമായിരിക്കുന്ന അവന്റെ ഏകാന്തത മാറ്റുവാൻ അവനൊരു കുടുംബം ആവശ്യമായിരുന്നു. തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം എന്തോയ്ക്ക് സരസ്വതിയെ തക്ക തുണയായി നൽകിയിരിക്കുകയാണ്. നേരത്തെ ആശംസ പറഞ്ഞ പോലെ അക്കില പ്രസ്കിലയെ പോലെ ഈ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അനേകർക്ക് മാതൃക ആയി തീരുവാൻ ദൈവം എല്ലാ കൃപയും അവരുടെ മേൽ ചെടിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു കാര്യം കൃപയോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിപത്തി പുസ്തകം 2:23 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അപ്പോൾ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. എന്തുകൊണ്ട് ജീവിതത്തിൽ ആ വാക്ക് അനുവർത്തിയമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും സരസ്വതിയെ നോക്കുവാൻ, സരസ്വതിയിലായിരിക്കുന്ന ആ ഉള്ളിൽ ലഭിക്കുന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ എഴുതുകയും സരസ്വതിയും സർവകൃപാനുമായ ദൈവം എല്ലാവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ആശീർവദിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം. ഇപ്പോൾ നന്ദിയുടെ ചില വാക്കുകൾ പറയാനായിട്ട് എന്തോയുടെ ജ്യേഷ്ഠ സഹോദരൻ കെ എസ് ജോസിനെ ക്ഷണിക്കുന്നു. മഹത്വപ്പെടുമാകട്ടെ. ഞങ്ങൾ കുടുംബമായും സഭയായും വ്യക്തികളൊക്കെ ആയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യമാണ് എൻ്റെ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ അത് സർവ കൃപാലുവായ ദൈവം നേരത്തെ കേട്ടതുപോലെ തക്ക സമയത്ത് തക്കതായ തുണയെ വിളിക്കുക. ദൈവത്തിന് ഒരായിരം നന്ദി ഈ സമയം ദൈവസംഖ്യയിൽ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ തന്നെ ദേവദാസനായിരിക്കുന്ന അത്യുണ്ടാവായിരിക്കുന്ന ദേവദാസൻ വളരെ ദൈവങ്ങളുടെ ഇരുന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ആ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് കാണിച്ച മനസ്സിനും ദൈവം കൊടുത്ത കൃപയ്ക്കും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വനിത ശുശ്രൂഷ ചെയ്ത പ്രിയ അങ്കൽ ദേവദാസൻ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഷാജസഹസാരയിലുള്ള അവരുടെ ആത്മീയ പിതാവുകളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ വന്നു പങ്കെടുക്കുവാനായിട്ട് കാണിച്ച മനസ്സിനും ആ താല്പര്യത്തിനുമായിട്ട് പ്രിയ അച്ചാനോടുള്ള നന്ദിയും ഇത്തരം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ വളരെ നല്ല നിലയിൽ വളരെ അടുക്കി ചിറ്റുകളുകൂടി ലീഡ് ചെയ്യുവാനായിട്ട് പ്രിയ സമയത്തിനുള്ള പ്രിയ അച്ചാനും ആ നിലയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കാണിച്ച മനസ്സിനും ദൈവരൂപയ്ക്കും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഗായക സംഘം വളരെ വളരെ അനുഗ്രഹമായ വളരെ സന്തോഷിപ്പിക്കുന്നതും ആശ്വാസം പകരിക്കുന്നതും ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന നിലയിലുള്ള പാട്ടുകളെ പാടുവാനായിട്ട് കടന്നു വന്ന് നല്ല നിലയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത ഇതിനെപ്പറ്റാനുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഈ റോള് ഞങ്ങൾക്ക് ഈ വിവാഹം നടത്തുവാനായിട്ട് അത് നൽകിത്തന്ന ഇവിടുത്തെ അധികൃതരോടും ഉത്തരവാദപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല നിലയിൽ ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്ത പ്രിയപ്പെട്ട അവരോടുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം ഇന്നലെ ഇന്നുമായിട്ട് വളരെ നല്ല നിലയിൽ ആ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുവാനും ആ നല്ല നിലയിൽ ചെയ്ത ആ പ്രിയ ആ പാചകം ചെയ്തവരോടുള്ള ആ ഭക്ഷണം ക്രമീകരിച്ചവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് നമ്മളുടെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ആ വ്യക്തികളും അതുപോലെ തന്നെ അടുത്ത സ്ഥലസഭയിലെ നിയമവാസന്മാരും ഉത്തരവാദപ്പെട്ടവരോടുള്ള നന്ദിയും ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പ്രിയ ദേവദാസന്മാർ, ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്ന അയൽസന സഭയിലുള്ള ദേവദാസന്മാർ, ദൈവമക്കൾ, ഈ ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത എല്ലാവിധ കാര്യങ്ങളും ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ചു കൊടുക്കുന്ന ദൂരസ്ഥലത്തു നിന്നൊക്കെ അഞ്ചിലെങ്കിലും എറണാകുളത്തു നിന്നാണ് പല സ്ഥലങ്ങളിലെത്തി ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്വാഗതവും അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ വളരെ നല്ല നിലയിൽ ഫോട്ടോയൊക്കെ എടുക്കുവാനായിട്ട് പ്രിയ അന്വേഷണയും കൂടെ വന്ന സമൂഹത്തെയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനിടയായി തീർന്നു. അതും നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ ബന്ധുമിത്രാളികൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, സഹോദരങ്ങൾ, സഹസഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർ, ഞങ്ങളെല്ലാവരും ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഞങ്ങളോട് കാണിച്ച എല്ലാവിധ നന്മകൾക്കും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്നേഹം ക്ഷമിച്ച് അത് ക്ഷമിക്കണമെന്ന് ഞാൻ ഇതിൽ കൂടെ അറിയിക്കുന്നു. ഭക്ഷണം ആ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൊബൈലുകൊണ്ടാണ് ആ നിലയിൽ വന്ന എല്ലാവരും കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോണം എന്ന് അറിയിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാളും ഇന്നത്തെയും മാറ്റുന്നതുമാണ്. എല്ലാവരും ക്ഷമയോടുകൂടി ഇത്രയും സമയം ഈ ശുശ്രൂഷയിൽ സഹകരിക്കുകയും നിങ്ങളെല്ലാവരും ശാന്തമായിരുന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും അതുപോലെ നിങ്ങൾ സന്തോഷത്തോടെ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവരെക്കുറിച്ച് സാക്ഷ്യമായി ദേവദാസൻ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ പ്രിയ സരസ്വതിയെക്കുറിച്ച് നമ്മൾക്കാർക്കും അധികം അറിഞ്ഞുകൂടാ. എന്നാൽ ആ സ്ഥലസഭ ഈ കുടുംബത്തോട് പ്രത്യേകിച്ച് സുരേഷ് സഹോദരനും ഭാര്യ ലതയ്ക്കും അതുപോലെ അവരുടെ മക്കൾക്കും വളരെയധികം കൈത്താങ്ങലുകൾ നൽകി ആത്മീയമായി ഇവരെ വളർത്തിക്കൊണ്ടുവന്ന ആ കൊടുങ്ങല്ലൂർ അസംബ്ലിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് അവിടെയുള്ള അനേക സഹോദരങ്ങളെ അറിയത്തില്ല, എന്നാൽ ചിലരെയൊക്കെ നേരിട്ട് പരിചയമുണ്ട് വർഷങ്ങളായി. പ്രിയ പി വി ബാബുചാൻ കുടുംബം ഞങ്ങൾ 30-ലധികം വർഷം നല്ല സ്നേഹബന്ധം ആസ്വദിപ്പാൻ ഇടയായിട്ടുണ്ട്. ഒരേ സഭയിലായിരിക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആന്റണി ബ്രദർ കർത്താവിൻ്റെ ദാസൻ മധ്യപ്രദേശിൽ വേല ചെയ്ത ദേവദാസനാണ്. ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾക്ക് ആ ബന്ധം ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ സഭ ആത്മീയമായി ഈ ഭവനത്തെ ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ആത്മീയ ബന്ധം ഭൗതിക ബന്ധത്തോടൊപ്പം ആയിരിക്കാൻ ഇടയായത്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനായിട്ട് തൈക്കൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷൻ കർത്താവിൻ്റെ ദാസൻ സി ഡി ആന്റണി സഹോദരൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം.
മഹോന്നതനും പരിശുദ്ധനുമായ ദൈവമേ സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. വളരെ വിലയേറിയ ഒരു ആശുശ്രൂഷയ്ക്ക് പങ്കുകാരാവാൻ എളിയവർക്ക് കൃപ ലഭിച്ചതിനായി സ്തോത്രം. ഇന്ന് വിവാഹിതരായ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, സഭകൾക്കായി സ്തോത്രം. ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്, ഇതുവരെ ഞങ്ങളെ പരിപാലിച്ചു അനുഗ്രഹിച്ചു. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ കഴിവല്ല, അവിടുത്തെ കൃപയാണ്, അവിടുത്തെ നന്മകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്തു. ഒരു ക്രിസ്തീയ കുടുംബം കൂടി ഈ ഭൂമിയിൽ രൂപപ്പെടുവാൻ ഇടവന്നതിനാണ് സ്തോത്രം. ശുശ്രൂഷ ചെയ്ത അവയുടെ ദാസന്മാരെ പ്രത്യേകാലവർക്കണം. ശ്രീ സഭാസുബ്രഹ്മണ്യനായി സ്തോത്രം. തുടർന്ന് ആവശ്യമായ എല്ലാ കൃപയും നൽകി പ്രിയ ദാസനെ അവിടെ ബലപ്പെടുത്തണമെന്ന് ഏതിലുള്ള എല്ലാ ദാസന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് സ്തോത്രം. പ്രത്യേകാലിതവരെ ഞങ്ങൾക്ക് തന്ന ആത്മീക ഭോജനത്തിനും അനുഗ്രഹത്തിനുമായി സ്തോത്രം. ഞങ്ങളുടെ ശരീരപോഷണത്തിനായി തന്നിട്ടുള്ള ആഹാരത്തിനായും സ്തോത്രം ചെയ്യുന്നു. അതും ഭക്ഷിച്ച് ബലപ്പെട്ടു അങ്ങയുടെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ ഇവരെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വീകരിക്കണം സ്വർഗസ്ഥ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും തിരുനാമം വിളിച്ച് വീക്ഷിക്കുന്ന ഏവരോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.